നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം വിവാദങ്ങൾ പാർട്ടിയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്നുവെന്ന് മനസ്സിലാക്കിയ സി പി എം നേതൃത്വത്തിന് ഒടുവിൽ തിരുവനന്തപുരത്ത് പുതിയ ജില്ലാ സെക്രട്ടറിയെ വന്നു മാസങ്ങളായി ജില്ലാ സെക്രട്ടറിയെ മാറ്റി നിയമിക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും ആനാവൂരിനെ വെച്ചുകൊണ്ട് തലസ്ഥാന നഗരം ഭരിക്കാമെന്ന് പിണറായി വിജയനും സംഘവും കണക്കുകൂട്ടിയിരുന്നു അതിന്റെ പകരം വീട്ടിലായ കത്ത് വിവാദവും മാഫിയ ഇടപാടുകളും പുറത്തുവന്നുകൊണ്ടിരുന്നു ഇനിയും ആനാവൂരിനെ മാറ്റിയില്ലെങ്കിൽ പൊതുജനമധ്യത്ത് പാർട്ടിക്ക് നാണം പെടാൻ മറ്റൊന്നുമുണ്ടാകില്ലെന്ന് ബോധിച്ചു വൈകിയെങ്കിലും സംസ്ഥാന നേതൃത്വത്തിന് വന്നതാണ് വി ജോയി എംഎൽഎക്ക് സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള വഴി തുറന്നത് സി പി ഐ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയായി വി ജോയിയെ നിശ്ചയിക്കാൻ ഇന്ന് ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനമായത് നിലവിൽ വർക്കല എം എൽ എ ആണ് ജോയി സംസ്ഥാന സെക്രട്ടറിയേറ്റിലേക്ക് ആനാവൂർ നാഗപ്പൻ നിയോഗിക്കപ്പെടുകയും ചെയ്തതോടെയാണ് പുതിയ ജില്ലാ സെക്രട്ടറിയെ നിയമിക്കുന്നത് വി ജോയിക്ക് വേണ്ടി കടകംപള്ളിയും എം വിജയകുമാറും ഒരുമിച്ച് ആവശ്യപ്പെടുകയായിരുന്നു സി ജയൻ വേണ്ടി മന്ത്രി വി ശിവൻകുട്ടിയും കെ എസ് വേണ്ടി ആനാവൂർ നാഗപ്പനും രംഗത്തെത്തിയെങ്കിലും ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന സമിതി അംഗങ്ങളുടെ യോഗത്തിലാണ് വി ജോയിയുടെ പേര് സെക്രട്ടറി സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചത് പല മുതിർന്ന നേതാക്കളുടെ പേരുകൾ സെക്രട്ടറി സ്ഥാനത്തേക്ക് വന്നതോടെ സമവായം എന്ന നിലയിലാണ് വി ജോയിക്ക് ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് വഴി തുറന്നത് നിർണായക യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും പങ്കെടുത്തിരുന്നു വി ജോയിക്കായി മന്ത്രി മുഹമ്മദ് റിയാസ് നേരത്തെ പിണറായി വിജയനുമായി സംസാരിച്ചിരുന്നതായുള്ള വിവരങ്ങളും പുറത്തുവരുന്നുണ്ട് സംസ്ഥാന സമിതി അംഗം എന്ന നിലയിൽ ജോയിയെ കൂടെ നിർത്തേണ്ടതാണെന്ന ബോധം പിണറായിക്കും ഉണ്ടായതുകൊണ്ടാണ് സമവായമെന്ന നിലയിൽ ജോയിയെ നിശ്ചയിച്ചത് ഉച്ചയ്ക്ക് ക്ലിഫ് ഹൌസിലേക്ക് ഊണ് നേരത്തെ അമ്മാവന്റെയും മരുമോൻ മന്ത്രിയുടെയും ചർച്ചകളാണ് സിപിഎമ്മിലും ഭരണത്തിലും പുതിയ തീരുമാനങ്ങൾ ഉണ്ടാകുന്നതിന് പിന്നിലെന്ന് പാർട്ടിക്കാരുടെയടക്കം പറച്ചിലും പുറത്തായിട്ടുണ്ട് ആനാവൂർ നാഗപ്പൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായതിനു പിന്നാലെ ജില്ലയിൽ പാർട്ടിയിലെ പ്രശ്നങ്ങൾ നീറിപ്പുകയായിരുന്നു ജില്ലാ സെക്രട്ടറി പദവിയിൽ നിന്നും ആനാവൂർ ഒഴിഞ്ഞാലേ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയുള്ളൂവെന്ന നിലപാടിലായിരുന്നു സംസ്ഥാന നേതൃത്വം ജില്ലാ സെക്രട്ടറിയേറ്റും ഇന്ന് ചേർന്ന ജില്ലാ കമ്മിറ്റിയും ചേർന്നാണ് തീരുമാനം കൈകൊണ്ടത് കടകംപള്ളി സുരേന്ദ്രനും എം വിജയകുമാറും വി ജോയ് എം ജില്ലാ സെക്രട്ടറി ആവണമെന്നാണ് വാദിച്ചത് ഒഴിയാൻ സന്നദ്ധനായി നിൽക്കുന്ന ആനാവൂർ കെ എസ് സുനിൽകുമാറിന്റെ പേരാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് ഇത് മുഖവിലയ്ക്കെടുക്കാൻ പാർട്ടി തയ്യാറായില്ല അടുത്തിടെ ഉണ്ടായ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ പാർട്ടിയിൽ പലയിടത്തും അതിർത്തി ശക്തമായിരുന്നു ജില്ലയിലെ പാർട്ടി കണ്ണുകെട്ടിയ കുതിരയെ പോലെ പായുകയാണെന്നും നേതൃത്വം ശരിയായ ദിശയിലല്ല മുന്നോട്ട് പോകുന്നതെന്നും സംസ്ഥാന കമ്മിറ്റിയിൽ ജില്ലയിൽ നിന്നുള്ളവർ തന്നെ ആങ്ങടിച്ചപ്പോൾ ആനാവൂർ പോലും ഞെട്ടിപ്പോയി നേരത്തെ ഉണ്ടായിരുന്ന ധാരണ അനുസരിച്ച് ഇ കെ നായനാർ പാലിയേറ്റീവ് കെയർ സെന്ററിന്റെ ഉദ്ഘാടനം കഴിഞ്ഞാൽ ജില്ലാ ചുമതലയിൽ നിന്നും ആനാവൂർ നാഗപ്പൻ ഒഴിയുമെന്നാണ് പറഞ്ഞിരുന്നത് പാലിയേറ്റീവ് കെയറിന്റെ നിർമ്മാണത്തിന് ചുക്കാൻ പിടിച്ച ആളെന്ന നിലയിൽ ആനാവൂർ തന്നെ ഈ ഉദ്യമത്തിന്റെ ഉദ്ഘാടന നടത്തിപ്പ് ചുമതലയുടെ ചുക്കാനും പിടിച്ചു എന്നാണ് അന്ന് പാർട്ടി പറഞ്ഞത് എന്നാൽ പിന്നീട് പുതിയ സെക്രട്ടറിയെ തീരുമാനിക്കാൻ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചെങ്കിലും അത് വഹിക്കുകയായിരുന്നു ജില്ലയിലെ പാർട്ടിയെ നയിക്കേണ്ടത് യുവനേതൃത്വമാണെന്ന അഭിപ്രായത്തിനായിരുന്നു മുൻതൂക്കം കഴിഞ്ഞ പാർട്ടി സമ്മേളനത്തോടെ ജില്ലാ സെക്രട്ടറിയേറ്റിലും സംസ്ഥാന കമ്മിറ്റിയിലും എത്തിയ വി ജോയി എംഎൽഎക്ക് വേണ്ടിയായിരുന്നു അന്നും സമ്മർദ്ദം പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് പോലും ജോയിയെ ജില്ലാ സെക്രട്ടറിയാക്കാൻ സമ്മർദ്ദം ചെലുത്തിയെന്നുള്ള വിവരം മറുപക്ഷത്തിന് കനത്താഘാതമായി ആനത്തലവട്ടത്തിന്റെ അകമഴിഞ്ഞ പിന്തുണയും ജോയിയുടെ സാധ്യത ഇരട്ടിപ്പിച്ചു ഇതെല്ലാം ജോയിക്ക് ഗുണകരമായി വരികയാണുണ്ടായത് എന്നാൽ എംഎൽഎ സ്ഥാനം വഹിക്കുന്നതിനാൽ ഇരട്ടപദവി വിഷയം ഉയർത്തി ജോയിയുടെ നീക്കങ്ങൾക്ക് തടയിടാൻ ജില്ലയിലെ തന്നെ പ്രമുഖ നേതാവ് വാദമുന്നയിച്ച് രംഗത്ത് വന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ജോയിമതിയെന്ന ഒറ്റവാക്കിലെല്ലാം അസ്തമിച്ചു ജില്ലയിലെ ചില മുതിർന്ന നേതാക്കൾക്ക് മുൻ മേയർ സി ജയൻ ബാബുവിനെ ജില്ലാ സെക്രട്ടറിയാക്കാനായിരുന്നു താൽപര്യം ജില്ലാ നേതൃ തലമുറ മാറ്റത്തിന്റെ ആവശ്യം ഇപ്പോഴില്ലെന്നും തഴക്കവും പഴക്കവുമാണ് പുതിയ ജില്ലാ സെക്രട്ടറിക്ക് ആവശ്യമെന്നും ഇവർ വാദിച്ചത് എന്നാൽ ജില്ലയിൽ എസ് എഫ് ഐ കുത്തഴിഞ്ഞതിന്റെ ഉത്തരവാദിത്വം ചുമതലക്കാരനായ ജയൻ ബാപ്പുവിനായതിനാൽ അദ്ദേഹത്തിന്റെ സാധ്യതയ്ക്ക് മങ്ങലേറ്റു സംസ്ഥാന ഭരണം നിയന്ത്രിക്കാൻ ചുമതലപ്പെട്ട പതിനെട്ടംഗ സെക്രട്ടേറിയറ്റിലംഗമായിട്ടും ആനാവൂർ നാഗപ്പനെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റാത്തത് പാർട്ടി അണികൾക്കിടയിൽ ചർച്ചയ്ക്ക് വഴിവച്ചിരുന്നു കൂടാതെ ജില്ലയിലെ പാർട്ടി സംവിധാനങ്ങളിലെ പാളിച്ചകൾ വിവാദത്തിനും പരാതികൾക്കും ഇടവച്ചിരുന്നു അതുകൊണ്ടുതന്നെ മാറ്റമല്ലാതെ മറ്റൊരു കാര്യം പാർട്ടിക്ക് മുന്നിലില്ല എന്നാണ് അണികളെ ബോധ്യപ്പെടുത്താൻ സിപിഎം പറഞ്ഞ ആദ്യ ന്യായം പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞാലുടൻ തിരുവനന്തപുരത്തെ സിപിഎമ്മിൽ പുതിയ സെക്രട്ടറി ഉണ്ടാകുമെന്നാണ് പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞപ്പോൾ പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും അമേരിക്കയിൽ നിന്നും ചികിത്സ കഴിഞ്ഞെത്തിയ ശേഷം മാറ്റമുണ്ടാകുമെന്നാണ് ഇരുവരും അമേരിക്കയിൽ നിന്നും എത്തിയെങ്കിലും തിരുവനന്തപുരത്ത് സെക്രട്ടറിയായി ആനാവൂർ തന്നെ തുടരട്ടെ എന്ന് നിശ്ചയിക്കുകയായിരുന്നു ഇതിനിടെ കോടിയേരിയുടെ അപ്രതീക്ഷിത വിയോഗം കഴിഞ്ഞും ചർച്ചകൾ സജീവമായി ഇതിനിടെ ജില്ലാ സെക്രട്ടറി പദത്തിൽ താൽപര്യമുള്ള ചില നേതാക്കൾ മാധ്യമങ്ങൾ തുടർച്ചയായി വാർത്തകളും ഇത് സംസ്ഥാന നേതൃത്വത്തിന്റെ നീരസത്തിനും ഇടവച്ചു ആനാവൂർ നാഗപ്പിന് അപ്രതീക്ഷിതമായി ലഭിച്ച സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്വം തലസ്ഥാനത്തെ ജില്ലാ സെക്രട്ടറി മോഖികളുടെ എണ്ണം കൂട്ടിയിരുന്നു സിപിഎം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗമാണ് വി ചോയ് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് അംഗം ആഴൂർ പഞ്ചായത്ത് അംഗം ചിറയൻകീഴ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് എഫ് ഐ ജില്ലാ പ്രസിഡന്റ് സെക്രട്ടറി കേരള സർവകലാശാല സെനറ്റ് അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചിരുന്നു വർക്കലയിൽ നിന്നും രണ്ടാം തവണയാണ് അദ്ദേഹം നിയമസഭയിലെത്തിയത് സിപിഎം ജില്ലാ ഘടകത്തിൽ ആനാവൂരും അദ്ദേഹത്തിന്റെ സിൽബന്തികളും നടത്തിയിരുന്ന സമാന്തര സർക്കാർ പാർട്ടി സംവിധാനങ്ങളെല്ലാം ഇതോടെ മാളത്തിലേറാനാണ് സാധ്യത കാരണം മാഫിയ ബന്ധങ്ങളുടെ ആരോപണങ്ങളിൽ തളരാതിരുന്നപ്പോഴാണ് ജോലിയുണ്ട് സഖാവെ ആളുണ്ടോ എന്ന കത്ത് പുറത്തുവിട്ടത് കെ സുനിൽകുമാറിന് ജില്ലാ സെക്രട്ടറിയാകാനുള്ള സാധ്യത ഇല്ലാതാക്കുകയായിരുന്നു ഇതിന്റെ പിന്നിലെ ലക്ഷ്യം എന്നറിയുന്നു ആനാവൂരിനെ പരമാവധി നാണം കെടുത്തി കസേഡിൽ നിന്നിറക്കാനാണ് പാർട്ടി പ്രവർത്തകർ ശ്രമിച്ചത് കോർപ്പറേഷൻ മേയർക്കെതിരെ പ്രതിപക്ഷ കക്ഷികൾ നടത്തിയ സമരം അവസാനിപ്പിക്കാൻ ഒടുവിൽ ആനാവൂർ ബി ജെ പി കോൺഗ്രസ് നേതാക്കളുടെ കാല് പിടിക്കേണ്ടി വന്നതും കേരളം കണ്ടതാണ് വിഴിഞ്ഞം സമരത്തെ ആളിക്കത്തിക്കാൻ ആനാവൂരും സംഘവും നടത്തിയ പൊറാട്ടു നാടകങ്ങൾ ഒടുവിൽ സർക്കാരിന് വലിയ തലവേദനയാണ് ഉണ്ടാക്കിയത് അതുപോലെ ജില്ലാ കമ്മിറ്റി ഓഫീസ് മിനി സെക്രട്ടേറിയറ്റായി പ്രവർത്തിക്കുന്നതിനെതിരെയും വിമർശനം ഉയർന്നിട്ടുണ്ട് താൽക്കാലിക സ്ഥിര നിയമനങ്ങളിൽ വേണ്ടപ്പെട്ടവർക്ക് അല്ലെങ്കിൽ പണം കൊടുക്കുന്നവരെ നിയമിക്കാൻ ശുപാർശ നൽകുന്ന വിഷയത്തിലാണ് ആനാവൂരിന് അടി കിട്ടിയത് തലസ്ഥാനത്ത് സർക്കാരിന്റെ എല്ലാ കാര്യങ്ങളുടെയും അറിയപ്പെടുന്ന പിരിവുകാരനായ ആനാവൂരിന് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റാതെ ഇത്രയും നാൾ സംരക്ഷിച്ചതിന് പിന്നിലെ ഗൂഢോദ്ദേശം വ്യക്തമായിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് വാർത്ത ഇൻസൈഡ്